ഗേൾസിനൊക്കെ ഗേൾസിന് വണ്ടി ഓടിക്കാനൊക്കെ കൊടുക്ക്. അയ്യോ ആ ചെറുതായിട്ട് ഓണാണ്. പേരൊന്നു പറയാവോ? ഇൻസ്റ്റാഗ്രാമിന്റെ പേര് പറഞ്ഞാലും മതി. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ എല്ലാരും വിചാരിക്കുന്നുണ്ടാവും ഇതൊരു ന്യൂ ഫേസ് ആണല്ലോ, ഇത് ആരാണെന്ന്. ആരാന്ന് പറഞ്ഞു? ആരാ പറയും? ഞാൻ മല്ലുക്കുച്ചിയുടെ ഒരു ആരാധികയാണ്, പാലക്കാട് വന്നേക്കാണ്. എന്റെ ആരാധികയാണെന്നും പറഞ്ഞ് പാലക്കാടിൽ നിന്ന് വന്നേണ് നിങ്ങൾ വിചാരിക്കും, പക്ഷെ അങ്ങനെയല്ല. അഞ്ജലിയുടെ സ്വന്തം ചേച്ചിയാണ് ഈ നിൽക്കുന്നത്. നമ്മുടെ പാലക്കാടൻ ദാ നിക്കണ പോയി ആ മഞ്ഞ ടീഷർട്ട് ഇട്ടതാണ് നമ്മുടെ സ്വന്തം. അപ്പോ പാലക്കാടെന്ന് ഇന്ന് വന്നേ ഇന്നല്ല രണ്ടു ദിവസമായി വന്നിട്ട്. അപ്പോ ഇന്ന് നമ്മുടെ ഫസ്റ്റ് ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരാണെങ്കിൽ ബെൽ ബട്ടൺ ഒന്ന് എനേബിൾ ചെയ്യുക, അതേപോലെ സബ്സ്ക്രൈബ് ചെയ്യുക, നേരെ പോയി ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, എല്ലാം കൂടി ചെയ്യുക. കാര്യം വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, എല്ലാവരും ചോദിച്ചൊരു കാര്യമുണ്ട്, നമ്മുടെ റിയാക്ഷൻ വീഡിയോ എവിടെയെന്നുള്ളത്. കോവിഡിന് ശേഷം നമ്മൾ ആ പരിപാടി ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോ കോവിഡ് അതെ കോവിഡ് ഒന്ന് ഒതുങ്ങിയ സമയം നോക്കി നമ്മൾ റിയാക്ഷൻ വേണ്ടി ഇറങ്ങുവാണ്. എങ്ങനെ ആവുമെന്ന് അറിയാൻ പാടില്ല, എന്തായാലും ഒരു പണി നടത്താനുള്ള ഒരു പരിപാടിയാണ്. അപ്പോ വീഡിയോയിലേക്ക് പോവാം അല്ലേ? അപ്പൊ ഗായ്സ്, നമ്മളാകെ പെട്ട അവസ്ഥയിലോട്ട് മാറി. കാര്യം എന്ന് വെച്ചാല് ക്യൂൻസിലൊന്നും കപ്പിൾസ് മാത്രമേ ഉള്ളൂ, സിംഗിളായിട്ട് ആരും കാണുന്നില്ല. സിംഗിളായിട്ട് നിൽക്കണ കണ്ടാലേ നമുക്ക് റെഡി ടു മിംഗിൾ ആക്കാൻ പറ്റുള്ളൂ. പക്ഷെ ആകെ ശോകമാണ്, ഇത് മഴയും വരുന്നുണ്ട്. നമ്മുടെ റിയാക്ഷൻ വീഡിയോ ഫ്ലോപ്പ് ആവാനുള്ള ചാൻസ് ആണ് കൂടുതലും. ചെയ്യുന്നതാണ്, ഞാനിപ്പോ ഇവിടെ അങ്ങോട്ട് ചെല്ലുമ്പോഴേ എടപ്പള്ളി ലുലുവിന്റെ അവിടെ ആരെങ്കിലും ഒക്കെ ഉണ്ടാവും എന്ന് അറിയാൻ വേണ്ടിയിട്ട് എനിക്ക് ഇവിടെ കയറി ചെന്നത്. അപ്പൊ അവിടെ പരിധി പെട്ടെന്ന് കൂടി എത്തുമല്ലോ, അവിടെ ചിലപ്പോ ആരെങ്കിലും ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. നമുക്ക് എന്തായാലും നോക്കാം, കൺഫേം അല്ല. മഴ അടിക്കുവാൻ ചാൻസ് വളരെ കൂടുതലാണ് ഗൈസ്. ഇവിടെയെങ്കിലും ആരെങ്കിലും കണ്ടാ മതിയായിരുന്നു. ഇവിടെ കപ്പിൾസ് നിൽക്കണെങ്കിൽ നമുക്ക് പിടിച്ചത് ചോദിക്കും, അയ്യോ മഴ മഴയുടെ കാറ്റാന്ന് തോന്നുന്നു ഗൈസ്. ഓ ഇത് മുട്ടം കാറ്റാണോ? മഴയാണെന്ന് തോന്നുന്നു, അയ്യോ മഴ കൂടിയുണ്ട്. ഇവിടെ ഇവിടെ കപ്പിൾസ് നിൽക്കുന്നുണ്ടെങ്കിലേ നമുക്ക് നൈസായിട്ട് എന്തെങ്കിലും വന്ന കഥയൊക്കെ പറഞ്ഞ് നോക്കാമായിരുന്നു. പക്ഷെ ഇവിടെ ആരെയും കാണുന്നില്ല. ഓ റിയാക്ഷൻ ഇപ്പൊ എന്താ കാരണം വെച്ചാൽ, കോവിഡൊക്കെ ആയതുകൊണ്ടിട്ട് നമുക്ക് സംസാരിക്കാനൊക്കെ ആയിട്ട് ഭയങ്കര ബുദ്ധിമുട്ടുണ്ട് ആളുകൾക്കായാലും. അതാണ് മെയിൻ പ്രോബ്ലം, ഇവിടെ ആരെയും കാണുന്നില്ല. അല്ലെങ്കിൽ നേരത്തെ കൂടെ ഫോട്ടോ എടുക്കാനെങ്കിലും ആരെയും നിൽക്കണമായിരുന്നില്ല, ഇവിടെ ആരും കാണാനുമില്ല. നല്ല മൊത്തം മഴയും മഴക്കാറും മഴയും വരണമെന്ന് തോന്നുന്നു. ചേച്ചിന് ചേർന്ന് പിടിച്ചാലാ എന്റെ വണ്ടി ഓടിച്ചോണ്ട് പോണോണ്ടിട്ട് സോ ശോകം. ഗൈസ് ഞാൻ ഇന്ന് നിങ്ങളൊന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഗെയിംസിന്റെ ഒരു ആപ്പിനെ കുറിച്ചാണ്. വിൻസോ നമ്മൾ ആപ്പിൽ കയറി കഴിഞ്ഞാൽ ഏകദേശം 70-ൽ കൂടുതൽ നിങ്ങൾക്ക് ഗെയിംസ് ഉണ്ട്. ഈ ഫ്രീ ഫയർ പോലെ അടിപൊളി ഗെയിംസും കാര്യങ്ങളും ഉണ്ട്. അതേപോലെ തന്നെ ഇതിനകത്ത് വിൻ ചെയ്തതാണെങ്കിൽ 1000 രൂപയിൽ കൂടുതൽ നമുക്ക് ക്യാഷ് പ്രൈസ് വിൻ ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ ഇതിനകത്ത് ഇവരിടക്ക് ടൂർണമെന്റും കാര്യങ്ങളും നടത്തുന്നുണ്ട്. അതിൽ നമുക്ക് വിൻ ചെയ്യാൻ ജയിച്ചാലും തോറ്റാലും നമുക്ക് ഇതിനകത്ത് ക്യാഷ് കിട്ടുന്നതായിരിക്കും. ഏകദേശം അതിനകത്ത് ലക്ഷക്കണക്കിന് രൂപയോളം നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. തോറ്റാലും നമുക്ക് അതേപോലെ പൈസ കിട്ടും. നിങ്ങൾക്ക് രണ്ട് ഗെയിംസ് ഇതിൽ വിൻസ്റ്റോർ എന്നുള്ള ആപ്പിൽ കയറിക്കാണ് നിങ്ങൾക്ക് നല്ല രീതിയിൽ ഓഫറിൽ കിട്ടുന്നതായിരിക്കും. അതേപോലെ തന്നെ ഫ്രീ ഫയറിന്റെയും നമ്മുടെ കോൾ ഓഫ് ഡ്യൂട്ടി പോലത്തുള്ള ഗെയിംസിന്റെ വിൻസ്റ്റോർ കയറിക്കാനായാലും ഗെയിം കറൻസി നിങ്ങൾക്ക് നല്ല ഡിസ്കൗണ്ട് റേറ്റിൽ മേടിക്കാനും പറ്റും. അതേപോലെ തന്നെ ഇതിനകത്ത് കിട്ടുന്ന ക്യാഷ് എങ്ങനെ വിഡ്രോ ചെയ്യാന്ന് വെച്ചാല് ഗൂഗിൾ പേയോ അതോ പേടിഎം വഴിയോ സെക്കൻഡ്സിനുള്ളിൽ അക്കൗണ്ടിൽ വരുന്നതായിരിക്കും. അപ്പൊ എത്രയും പെട്ടെന്ന് എല്ലാവരും അതേപോലെ തന്നെ നമ്മുടെ ലിങ്ക് വഴി ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ലിങ്ക് കൊടുത്തിട്ടുണ്ട്, ആ ലിങ്ക് വഴി ഓപ്പൺ ചെയ്യുന്നവർക്കാണെങ്കിൽ ₹50 ബോണസ് കിട്ടുന്നതായിരിക്കും. ആരെയും കാണുന്നില്ലല്ലോ, ക്രെഡിറ്റ് സംസാരിക്കാന്ന് വെച്ചാൽ ആരെയും കാണാനില്ല. എന്തെങ്കിലും റിയാക്ഷൻ എടുക്കാന്ന് വെച്ചാൽ ഒരു പണി നടക്കുന്നില്ല. ആ ഓടാ ചേച്ചി ഹസ്ബൻഡ് അവിടെന്ന് തോന്നുന്നുണ്ട്. ആ കഴിച്ചിട്ട് ഇവിടെ ഒന്ന് ചോദിച്ചു നിർത്തി നോക്കിയാലോ, തല്ല് കൊള്ളൂന്ന് അറിയാൻ പോള. ചേച്ചി അതെ ആലുവക്കോട് വഴിയതാണോ? കളമശ്ശേരി. അപ്പൊ നേരെ നിന്ന് കേറുന്ന കളമശ്ശേരിയിലേക്കാണോ? ആണോ, ശരി ശരി. ഇവിടെ നിന്ന് ഇപ്പൊ നേരെ എത്ര കിലോമീറ്റർ ഉണ്ടാവും? 2 കിലോമീറ്ററോ? എന്തോ 2 കിലോമീറ്റർ ഉണ്ടാവും അല്ലേ. ഓക്കെ ഓക്കെ.
ചേച്ചി ഇവിടെയാണോ? ഇവിടെയാണോ സ്ഥലം? സ്ഥലം എവിടെയാണോ? സ്ഥലം എവിടെയാണോ? ഇവിടെ വീട് എവിടെയാണോ? വീട് ഇവിടെ അടുത്താണോ? എന്തോ അടുത്താണോ? ആ നല്ല മുഖപരിചയുണ്ട്. എവിടെയെങ്കിലും ഏതെങ്കിലും ഇവിടെ കണ്ട പോലെ തോന്നുന്നുണ്ട്. ആണോ? ഏതെങ്കിലും എവിടെയെങ്കിലും ഒക്കെ ടിക്ടോക്കിലുണ്ടെന്ന് തോന്നുന്നു. ഇല്ലേ? എവിടെയോ നല്ല ഈ ആ കണ്ടു കണ്ടിട്ട് എവിടെയോ കണ്ട പോലെ എനിക്ക് തോന്നുന്നുണ്ട്. ആണോ? അല്ല അത് ഞാൻ കാര്യമായിട്ട് വെച്ചാ, ഞാനിപ്പോ കണ്ടപ്പോഴേക്കും എനിക്ക് എവിടെയോ കണ്ട പോലെ തോന്നി. ഉണ്ടായിരുന്നില്ല അല്ലേ? അപ്പൊ എനിക്ക് ഇപ്പൊ റീൽസിലാണെന്ന് കൊണ്ട് കണ്ടേക്കണം. ഞാൻ എവിടെയോ കണ്ടുണ്ട്. ഒന്നുമില്ല, ആ മുഖം ഒന്ന് കാണിച്ചതാവോ? എങ്ങനെ? അല്ല ഞാനേ ഇപ്പൊ കണ്ടപ്പോ, ഞാൻ ചോദിച്ചപ്പോ ആ മുഖം കണ്ണു കണ്ടപ്പോ എനിക്ക് എവിടെയോ കണ്ട പോലെ തോന്നി. എനിക്ക് ഇവിടെ അടുത്ത് തന്നെയാണ് വീട്. അല്ല ഞാനേ ചുമ്മാ ചോദിച്ചിട്ടില്ല, ഞാൻ ചോദിക്കുക, ഒരു യൂട്യൂബറാണ്. അപ്പൊ ഞാൻ ജസ്റ്റ് ഇങ്ങനെ ട്രാവൽ ചെയ്യാൻ വേണ്ടി ഇറങ്ങി. അപ്പോ വഴിയൊക്കെ ചോദിച്ചു പോവാൻ വേണ്ടി ഇങ്ങനെ. അല്ല അപ്പൊ ഞാൻ കണ്ടപ്പോഴേക്കും എവിടെ മുഖപരിചയം ഉള്ള പോലെ തോന്നി. കണ്ടപ്പോഴേ ഇവിടെ അടുത്താണോ വീട്? അല്ല ഞാനേ ഞാനിങ്ങനെ വണ്ടി എല്ലാവർക്കും ഓടിക്കാനായി കൊടുക്കേ, ഗേൾസിനൊക്കെ, ഗേൾസിന് വണ്ടി ഓടിക്കാനായി കൊടുക്കേ. അല്ല ചേച്ചി കേട്ടില്ല, ചേച്ചി ആണോ? അല്ല ഞാൻ തരുമെന്നല്ല പറഞ്ഞ, കൊടുക്കൂന്ന പറഞ്ഞു. അല്ല അപ്പൊ ഞാൻ ചോദിക്കാന്ന് വെച്ചാലേ, വണ്ടിനോടൊക്കെ ഇഷ്ടമുണ്ടോന്ന് അറിയാൻ വേണ്ടി ചോദിച്ചതാ. ഇഷ്ടമാണ്. ആണോ? ഏത് ടൈപ്പ് വണ്ടികളോടാ കൂടുതൽ താല്പര്യമുള്ളത്? ഏത് ടൈപ്പ് വണ്ടികളോടാ കൂടുതൽ താല്പര്യമുള്ളത്? അല്ല ഞാൻ ചുമ്മാ ചോദിച്ചു. അല്ല ഞാൻ റെക്കോർഡ് ചെയ്യുന്നില്ല, ക്യാമറ ഓൺ ആണെന്നേ ഉള്ളൂ. എന്തോ ആ ചെറുതായിട്ട് ഓണാണ്. അയ്യോ പോയോ? അതല്ലേ ചേച്ചി, അതല്ലേ, അതെ. ഏ അല്ല ഓഫാണ്, ഓഫാണ്. ഇവിടെ അടുത്തെവിടെങ്കിലാണോ വീട്? ചുമ്മാ ചോദിച്ചെന്നേ ഉള്ളു. അല്ല വേറൊന്നല്ല, മഴ വന്നിട്ടുണ്ടോ? വീട്ടിൽ വേണമെങ്കിൽ വീട്ടിൽ ഞാൻ കൊണ്ട് ആക്കാന്ന് വെച്ചിട്ടാ. അല്ല ഇവിടെ അടുത്താണെങ്കിൽ ഞാൻ കൊണ്ടാക്കി തരാം. ആണോ? ഇവിടെ അടുത്തുള്ളടത്താണെങ്കിലേ മഴ നല്ല നല്ല മുട്ട മഴ വരുന്നുണ്ട്, അതുകൊണ്ടാ. ആരെങ്കിലും വെയിറ്റ് ചെയ്യണോ? ഇവിടെ നോക്കുന്നുണ്ടോ അങ്ങോട്ട്? അല്ല ഞാൻ കണ്ടപ്പോ ഇങ്ങനെ ചോദിച്ചേ ഉള്ളു. ആ അല്ല ഞാൻ ചോദിച്ചേ ഇവിടെ ആരെങ്കിലും വെയിറ്റ് ചെയ്യണോന്ന് ചോദിച്ച. അല്ല ചുമ്മാ ചോദിച്ചാണ്, മഴ വന്നുണ്ട്. അപ്പൊ പെട്ടെന്ന് മഴ പെട്ടെന്ന് മഴ എങ്ങാനും വന്നാലേ, നല്ല കാറ്റും വന്നുണ്ട്, പെട്ടെന്ന് നിൽക്കാൻ ചാൻസ്, മഴ വരാൻ ചാൻസ് ഉണ്ട്. ഏ അല്ല ചുമ്മാ ചോദിച്ചെന്നേ ഉള്ളു. വണ്ടി ഓടിക്കാറിയോ? ആ പഠിപ്പിച്ചു തരാൻ വേണമെങ്കിൽ. അല്ല ആരെങ്കിലും വെയിറ്റ് ചെയ്യണോ? ആരും വരുന്നുണ്ടെന്ന് തോന്നു. അല്ല പ്രോബ്ലം ഒന്നുമില്ല, ചുമ്മാ ചോദിച്ചെന്നേ ഉള്ളു. അല്ല ഞാനേ കണ്ടപ്പോ, ഞാൻ കണ്ടപ്പോ എവിടെയോ കണ്ടു പരിചയം തോന്നി. അല്ല നല്ല ഫെമിലിയർ. ആ മാസ്ക് ഒന്ന് മാറ്റി കാണിക്കാവോ? അല്ല ഞാൻ എവിടെയോ കണ്ടിട്ടോളം തോന്നുന്നുണ്ട്. ഏതൊരു സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ടോ? അല്ല ഞാൻ കണ്ടപ്പോഴേ എനിക്ക് എവിടെയോ കണ്ടത് തോന്നി പോലെ തോന്നി, അതുകൊണ്ട് ചോദിച്ചോ. ആണോ? എന്തോ? അല്ല ഞാൻ കണ്ട് എവിടെ കണ്ടു പരിചയം. അയ്യോ അതേപോലെ ഞാൻ അങ്ങനത്തെ ആളെയല്ല. എനിക്ക് എനിക്ക് അല്ല അല്ല എന്റെ ചാനലൊന്ന് വിസിറ്റ് ചെയ്തൊക്കെ അറിയാൻ പറ്റും. ചാനൽ യൂട്യൂബിൽ ഒരു ചാനലുണ്ട് എനിക്ക്, മല്ലുക്കൊച്ചി എന്ന ചാനൽ പേര്. അപ്പൊ ഞാൻ ചാനലിൽ ഇങ്ങനെ വീഡിയോ ഒക്കെ ചെയ്യാറുണ്ട്. എന്തോ നോക്കിട്ട് പറയാമോ? ആണോ? അല്ല വേണമെങ്കിൽ ഞാൻ വീട്ടിൽ കൊണ്ടാക്കാം വേണമെങ്കിൽ. ഇവിടെ അടുത്താണോ വീട്? സൗണ്ട് കേട്ടോ, എറണാകുളത്ത് തന്നെയാണെന്ന് തോന്നണേ. എറണാകുളത്താണോ വീട്? ആ അപ്പൊ ഞാൻ വിചാരിച്ചു ഇനി വേറെ എവിടെന്നെങ്കിലും വന്ന്. ഇപ്പൊ എന്താ ചെയ്യണം? പഠിക്കണോ അതോ ജോലി ചെയ്യണോ? ആണോ? അല്ല ഞാൻ നല്ല മഴ വരുന്നുണ്ട്, മഴക്കും വീട്ടിൽ വീട്ടിൽ വേണമെങ്കിൽ ഞാൻ കൊണ്ടാക്കാം. നല്ല മഴ വരുന്നുണ്ട്, വേണമെങ്കിൽ ഞാൻ വീട്ടിൽ കൊണ്ടാക്കാം വേണമെങ്കിൽ. ആണോ? എന്തോ അല്ല ഞാൻ ഒറ്റക്ക് നിൽക്കാണ്ടപ്പോ എനിക്ക് വിഷമം തോന്നിട്ട് നിർത്തിയതാ. അയ്യോ എന്നാ പോയേക്കാം. ശരി എന്നാ ഓക്കെ. ഐസ്ക്രീം വേണോ? നല്ല മഴയൊക്കെ ഐസ്ക്രീം ഒക്കെ നല്ല. അല്ല എനിക്ക് വേണ്ട, ഞാൻ ചോദിച്ചതേ ഉള്ളൂ. കുറച്ചും കൂടെ നീക്കാവോ? കാണാൻ പറ്റുള്ളൂ എനിക്ക്.
അല്ല ക്യാമറ ക്യാമറയിലല്ല എനിക്ക് കാണാൻ പറ്റില്ല. അല്ല എനിക്ക് ഇങ്ങനെ തിരിഞ്ഞു നോക്കാൻ വയ്യ, അതുകൊണ്ടാ. ആണോ? ഞാൻ ഒരു കാര്യം ചെയ്യട്ടെ, വണ്ടിയിൽ ഒന്ന് കയറിയിരിക്കാം, എനിക്ക് ഫോട്ടോ എടുക്കാനായിട്ടാ. വണ്ടിയിലേ ഒന്ന് കയറിയിരിക്കാവോ, ഒരു ഫോട്ടോ എടുക്കാനായിട്ടാ. അല്ല എനിക്ക് ഫോട്ടോ എടുക്കാനാ, എനിക്ക് ഫോട്ടോ എടുക്കാനാ. അല്ല ഇരിക്കാൻ ചുമ്മാ, അല്ല ചുമ്മാ കേറി ഇരുന്നാ മതി. അല്ല ഞാൻ ജസ്റ്റ് വണ്ടിയിൽ നിന്ന് കേറി ഇങ്ങനെ ഇരിക്കാം. അല്ല സോറി, ഞാൻ വേണമെങ്കിൽ വണ്ടിയിൽ നിന്ന് ഇറങ്ങി തരാം, ഒരു ഫോട്ടോ എടുക്കാനായിട്ടോ. അല്ല എനിക്ക് ഫോട്ടോ എടുക്കാനാ. അല്ല ആ അല്ല ചേച്ചിക്ക് വേണമെങ്കിൽ ഒരു ഇതാവുമല്ലോ, എന്ന് വെച്ചാ വേണമെങ്കിൽ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്യാലോ. ആണോ? അല്ല ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള കമ്പനി ഏതാ വണ്ടിയുടെ, ബൈക്കിന്റെ? ഏറ്റവും കൂടുതൽ കമ്പനി ഇഷ്ടമുള്ള കമ്പനി ഏതാ ബൈക്കിന്റെ? ആണോ? എന്നാലും ഒരു ഇന്നൊരു വണ്ടി ഉണ്ടാവൂലേ, ആ ഇന്ന വണ്ടി എനിക്ക് ഭയങ്കര താല്പര്യമാണ്. മോജോയാ? അയ്യോ മോജ പൊട്ട വണ്ടിയല്ലേ. എന്തോ ആ ചിലപ്പോ അതായിരിക്കാം. എന്നാ ഈ വണ്ടിയിൽ ഒരു കേറിന് ഫോട്ടോ എടുക്കാവോ? ജസ്റ്റ് ഒന്ന് കയറി നിന്നാ മതി, ഞാൻ ഫോട്ടോ എടുത്തു പോവാം. ഏ അല്ല ഫോട്ടോ എടുത്താ അപ്പൊ തന്നെ പോയേക്കാം. നല്ല മഴ വന്നിട്ട് വേണമെങ്കിൽ ഞാൻ വീട്ടിൽ കൊണ്ടാക്കുകയും ചെയ്യാം. ആ ഫോട്ടോ എടുത്താ മതി. വണ്ടി ഓടിക്കാറിയാവോ? ആണോ? ശേ അറിയാറുണ്ടെങ്കിൽ ഒന്ന് ഓടിക്കായിരുന്നു, കാര്യം ഞാനിങ്ങനെ റൈഡ് കൊടുക്കാറുണ്ട് എല്ലാവർക്കും. അല്ല ആണോ, ഞാൻ എല്ലാവർക്കും ഇങ്ങനെ വണ്ടിയൊക്കെ ഓടിക്കാനായിട്ട് കൊടുക്കുമായിരുന്നു. ചേച്ചിയുടെ പേരെന്താന്ന് പറഞ്ഞ? പേര് പറഞ്ഞെങ്കിൽ ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ടാഗ് ചെയ്യായിരുന്നു, അതുകൊണ്ടാ. അല്ല ഞാൻ പേര് പറഞ്ഞിരുന്നെങ്കിൽ ഇപ്പൊ ഒരു ഫോട്ടോ എടുത്തായിരുന്നു, ടാഗ് ചെയ്യാൻ വേണ്ടിട്ടായിരുന്നു ഇൻസ്റ്റാഗ്രാമില്. പേരെന്ന് പറയാവോ? ഇൻസ്റ്റാഗ്രാമിന്റെ പേര് പറഞ്ഞാലും മതി. എന്താ പേര്? എന്തോ ആ പേര് ഞാൻ ഇവിടെ കേട്ടിട്ടുണ്ടല്ലോ. ആ പേര് ഞാൻ ഇവിടെ കേട്ടിട്ടുണ്ട്. ഓൾ ഇന്ത്യ അർജിക്കണ ബ്ലാക്ക് ഹോള്, മോജോ ഓൾ ഇന്ത്യ, ഓൾ ഇന്ത്യ പോയ ആണല്ലേ. ക്യാമറ ഓടാ, ക്യാമറ ഓടാകട്ടെ. അപ്പൊ ഗായ്സ്, നമ്മളെ റിയാക്ഷൻ നമുക്കിപ്പോ ചെയ്യാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. നമ്മുടെ ബ്ലാക്ക് ഹോൾ ഞാൻ ശരിക്കും പെങ്കൊച്ചാക്കി എടുത്തിട്ടുണ്ട്. ഏക്കറ് ഞാനപ്പോ നമ്മുടെ റിയാക്ഷൻ ചെയ്യാനായിട്ട് ആരും കിട്ടുന്നില്ല. അതായത് ഒരു എന്തോ അതെ, ഞാൻ അപ്പൊ ഞാൻ പറഞ്ഞ് റെഡിയാക്കി നിർത്തിച്ച ഒരു ആളാണ് വാഫ നമ്മുടെ റെഡിയാക്കി. അപ്പൊ ഈ ലുക്കിൽ ആരും കണ്ടിട്ടുണ്ടാവില്ലല്ലോ. അതെ അതെ, വളരെ റെയറായിട്ട് കാണുന്ന ഒരു ലുക്കാണ് ഈ ലുക്കില്. ഞാനപ്പോ നമ്മുടെ ഇതേപോലത്തെ വീഡിയോസ് ഒരു മിനിറ്റ്, ഞാൻ ഹെൽമെറ്റ് ഉരുട്ടോ. അപ്പൊ ഗായ്സ്, ഇത് നമ്മുടെ വഫേനായിരുന്നു ഞാൻ നമ്മുടെ ഒരു പെൺകുട്ടിയാക്കി ഇറക്കിയേക്കുന്നത്. കണ്ടല്ലോ, പോകണ്ടല്ലോ. അതേപോലെ തന്നെ നല്ല മുട്ട മഴയെ വരുന്നുണ്ട്, പെട്ടെന്ന് പണിയും കഴിച്ച് പോണം. നമ്മുടെ പോവാനായിട്ടില്ല. അപ്പൊ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുന്നില്ല. ഈ വീഡിയോക്ക് നമ്മള് ചെറിയൊരു ബ്രേക്ക് കൊടുത്തിട്ട് അടുത്ത വീഡിയോയില് നമ്മള് മല്ലുകൊച്ചിനെ ഒരു ഇന്റർവ്യൂ ചെയ്യാൻ വേണ്ടി പോവാണ്, അത് എന്റെ ചാനലില്. അപ്പൊ എല്ലാവരും ഈ വീഡിയോ കണ്ടതിന് ശേഷം നേരെ എന്റെ ചാനലായ ബങ് മീറ്റിലേക്ക് വരാം. റസ്മിൻബായുടെ ചാനലിലാണ്. ഇത് കഴിഞ്ഞിട്ട് ഞങ്ങൾ എന്താണ് കാണിക്കാൻ പോകുന്നത് എന്നുള്ളത്. നല്ല മഴയും വന്നിട്ടുണ്ട്, എന്ത് പറ്റുന്ന അറിയാൻ പാടില്ല. അതെ, മഴ പെയ്തു. അപ്പൊ